എല്ലാവർക്കും കുട്ടനാടൻ കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഏത്തയ്ക്കയും ഗോതമ്പ് പൊടിയും ശർക്കരയും ഒക്കെ ഉപയോഗിച്ച് ഒരു അടിപൊളി സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ഏത്തയ്ക്ക ആയിട്ടിരിക്കുന്നത്. ഈ ഏത്തയ്ക്ക ഒന്ന് ചെറുതായിട്ട് ഞുറുക്കി ഞുറുക്കി എടുക്കാം. ഈ ശർക്കര ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം കശുവണ്ടി, കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. ഒരു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നല്ല പൊടി പൊടിയായിട്ട് ചിരണ്ടിയെടുക്കണേ. ഈ തേങ്ങ അത് ഇങ്ങനെ ഒന്ന് നിറം മാറി വരണേ. ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ഒന്നും ആകണ്ട, എന്തായാലും നമ്മൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അങ്ങനെ വരുമ്പം അവിടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തയ്ക്കാണത്, ഇതേപോലെ ക്യൂബ് ക്യൂബായിട്ട് അരിഞ്ഞെടുക്കണം. ഏത്തയ്ക്കായേ ഇതേങ്ങണ്ടോ, ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ആ ഏത്തയ്ക്കായും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ ഏത്തപ്പഴം ഇട്ട് നന്നായിട്ട് വഴറ്റണേ. വഴറ്റുമ്പോൾ നല്ല പഴുത്ത ഏത്തപ്പഴം ആയതുകൊണ്ട് ഒരുവിധം വന്ന് ഒരു നല്ല ഇതിരി തേങ്ങയും ഏത്തപ്പഴവും കൂടെ നന്നായിട്ട് മിക്സായി വന്നോളും. ഇതുപോലെ ഉടയ്ക്കണമെന്ന്, നന്നായിട്ടൊന്ന് ഉടഞ്ഞിരിക്കണേ. ഇത് ഉടഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴഞ്ഞു കഴിയുമ്പോൾ ഇതും കൂടെ മാറ്റി വെക്കാം, ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഈ കശുവണ്ടിയും മുന്തിരിയും ഒന്നും ഇല്ലേലും സാരമില്ല കേട്ടോ, അതിപ്പോൾ ഉള്ളത് കൊണ്ട് ഞാൻ ചേർക്കും എന്നുള്ളതേ ഉള്ളൂ, ഇല്ലാത്തവരത് ചേർക്കണ്ട. ഏത്തയ്ക്ക വഴന്ന് വന്നതിന് ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് ഇങ്ങനെ ഒന്ന് കുത്തി കുഴച്ച് നമുക്കിത് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇത് സാധാരണ ഗോതമ്പ് പൊടി, ഞാനിവിടെ ഗോതമ്പ് വാങ്ങിച്ച് ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കര ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് അരിച്ചൊഴിക്കാം. ഇത് അരിച്ചൊഴിക്കുന്നത് എന്താണെന്ന് വെച്ചാലേ, കുറേശ്ശെ ആയിട്ടൊക്കെ മണ്ണും പൊടിയൊക്കെ കാണും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇതേപോലെ കട്ടയില്ലാതെ കലക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബനാന മിക്സ് ഇല്ലേ, അതിലേക്ക് ഇടണം. എന്നിട്ട് ഇത് ഇതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പം ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി ഈ പരുവത്തിൽ നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ, അപ്പം ശർക്കര പാനിക്കകത്ത് വെള്ളം കുറഞ്ഞു പോയെങ്കിൽ ഇതേപോലെ പരുവാക്കാൻ അല്പം വെള്ളം ചേർത്ത് ഇതുപോലെ ആക്കിയെടുക്കണേ. ഇത്രയും നീണ്ടിരിക്കണം, കാരണം വേകുമ്പം ഇച്ചിരിയെങ്കിൽ വെള്ളമില്ലെങ്കിൽ വേകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെ ഈ പരുവത്തിലിരിക്കണേ. ഇതുപോലൊരു ഡിഷ് എടുത്തിട്ട് നന്നായിട്ട് ഓയിലോ നെയ്യോ എന്തെങ്കിലും പുരട്ടി കൊടുക്കണം. ഞാനിതിനകത്ത് നെയ്യാണ് പുരട്ടി കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിനകത്തൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ട്, ബട്ടർ പേപ്പർ മുറിച്ചിട്ടിട്ട് അതിലും നന്നായിട്ട് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ അമർത്തുക. നമുക്ക് എന്നിട്ട് നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന ഈ ഡിഷിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ ഈ ഡിഷിലേക്ക് ഒഴിക്കുമ്പോഴേ ഇതുപോലത്തെ കേക്ക് ഉണ്ടാക്കുന്ന ഡിഷ് വേണോ നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും കുട്ടികൾ ചോറ് കൊണ്ടുപോകുന്ന ചോറ്റും പാത്രമോ എന്തെങ്കിലും ആയാലും മതി കേട്ടോ. പക്ഷേ നന്നായിട്ട് തട്ടിക്കൊടുക്കണം കേട്ടോ, കാരണം ഈ എയർ മോശയ്ക്ക് ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് തട്ടിക്കൊടുക്കണം. ഇവിടെ ഒരു സ്റ്റീമർ വെള്ളം വെച്ച് അതിൻ്റെ തട്ടൊക്കെ ഇട്ട് ആവി വന്നിട്ടുണ്ട്, വെള്ളം തിളച്ച് ആവി വന്നിട്ടുണ്ട്. ഈ ആവി വന്നതിന് ശേഷം മാത്രമേ ഈ ഡിഷ് എടുത്ത് ഇതിനകത്തോട്ട് വെക്കാവുള്ളൂ കേട്ടോ. ഇതിലേക്ക് വെച്ച് ഒന്ന് അടച്ച് ഈ പാത്രം ഒന്ന് അടച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇത് മൂടി കൊടുത്തിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ച് ഇത് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കാം. വെന്ത് അപ്പം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് നോക്കിയപ്പോൾ വെന്തില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 5-10 മിനിറ്റും കൂടെ വെച്ച് ഇപ്പം നമ്മുടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ നോക്കാം. അപ്പം നമുക്കിനി ഇതൊരു ഡിഷിലേക്ക് മാറ്റാം. അതിന് മാറ്റുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഈ അരികെ ഇങ്ങനെ ഈ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കണേ, കാരണം അല്ലെങ്കിൽ എങ്ങാനും വിട്ടു വന്നില്ലെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഞാനപ്പോൾ എപ്പോഴും അങ്ങനെ ഒന്ന് ചെയ്തിട്ടേ ഇത് കിടത്തുള്ളൂ. വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ബട്ടർ പേപ്പർ, നമ്മൾ ഈ വെച്ച ബട്ടർ പേപ്പർ ഇങ്ങനെ മാറ്റിക്കളയാം. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷായത്. അപ്പം ഈ ഹെൽത്തി ഡിഷ് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റും രേഖപ്പെടുത്തണം.